നമസ്കാരം. രാത്രിയിൽ സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച 16-കാരിയുടെ പരാതി അന്വേഷിക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ പറന്നെത്തിയ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ചു. മകളുമായി വഴക്കിട്ട് അമിത അളവിൽ ഗുളിക കഴിച്ച് മരണത്തോട് മല്ലടിക്കുന്ന വീട്ടമ്മയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. സംസാരിക്കുന്നതിനിടെ വീട്ടമ്മയുടെ നാക്ക് കുഴിയുന്നതും കൺപോളകൾ അടയുന്നതും കണ്ട് പോലീസിന് തോന്നിയ സംശയമാണ് വീട്ടമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു രാത്രി മുഴുവൻ വിവിധ ആശുപത്രികളിലായി നെട്ടോട്ടമോടിയ പോലീസ് പുലർച്ചയോടെ വീട്ടമ്മ സുഖം പ്രാപിച്ചു എന്ന് ഉറപ്പുവരുത്തിയാണ് ദൗത്യം അവസാനിപ്പിച്ചത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് താൻ അമിത അളവിൽ ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന് വീട്ടമ്മ പോലീസിനോട് വെളിപ്പെടുത്തിയത്. അല്പം വൈകിയിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. വെള്ളി രാത്രി 10:30-യോടെയാണ് പെൺകുട്ടി സഹായം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും പെരുവഴിയിൽ നിൽക്കുകയാണെന്നും പോലീസ് സഹായം വേണമെന്നുമായിരുന്നു പെൺകുട്ടി ആവശ്യപ്പെട്ടത്. പരാതി കേട്ടയുടൻ SIH ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. സ്ഥലത്തെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് 50 മീറ്റർ ദൂരത്തിൽ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് വിദ്യാർത്ഥിനി. കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മ തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്നും ഉപദ്രവിക്കുകയാണെന്നും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നും പറഞ്ഞു. വിദ്യാർത്ഥിനെ അനുനയിപ്പിച്ച പോലീസ് കുട്ടിയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ വീട്ടിലെ ഉപകരണങ്ങളിൽ ചിലത് തല്ലി തകർത്ത നിലയിലായിരുന്നു. ചോദിച്ചപ്പോൾ അമ്മയോടുള്ള ദേഷ്യത്തിൽ താൻ തന്നെയാണ് അവ തല്ലി തകർത്തതെന്ന് പെൺകുട്ടി പറഞ്ഞു. രാത്രി സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ സമ്മതിച്ചില്ല എന്നതാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. UK പഠിക്കുന്ന പെൺകുട്ടി കഴിഞ്ഞയിടയ്ക്കാണ് നാട്ടിലെത്തിയത്. നാളെ UK തിരിച്ചു പോകാൻ ഇരിക്കുകയായിരുന്നു ഈ കുടുംബം. ഈ സാഹചര്യത്തിൽ രാത്രികാല യാത്ര വേണ്ട എന്ന് അമ്മ പറഞ്ഞതാണ് പെൺകുട്ടിയെ ചോദിപ്പിച്ചത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് കരഞ്ഞു തളർന്നു കിടക്കുന്ന അമ്മയാണ്. മകൾക്ക് പിടിവാശി കൂടുതലാണെന്നും തനിക്ക് സമാധാനം നൽകുന്നില്ലെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു. സംസാരത്തിനിടയിൽ വീട്ടമ്മയുടെ നാക്ക് കുഴയുകയും കൺപോളകൾ അടയുകയും ചെയ്യുന്നത് കണ്ട് SIക്ക് സംശയം തോന്നി. പോലീസുകാർ ഇവരെ ആദ്യം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ഏറ്റുമാനൂർ SIH ഷാജഹാൻ, ഡ്രൈവർ നിതിൻ ശ്രീനിവാസൻ, ഹോംഗാർഡ് രാജപ്പൻ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ലേഖ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.